ശാപങ്ങളല്ല അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഒരു കുടുംബത്തിൽ റാം, രാധ, അവരുടെ ഏകപുത്രനായ അർജുനും താമസിച്ചിരുന്നു. റാം ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്താണ് കുടുംബത്തെ നോക്കിയിരുന്നത്. അർജുൻ ഒരു വികൃതിയായ കുട്ടിയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും പുതിയ ഓരോ കാര്യങ്ങൾ വേണം എന്ന് ശാഠ്യം പിടിക്കുമായിരുന്നു. ഒരു ദിവസം തനിക്ക് പ്രിയപ്പെട്ട സ്പോർട്സ് ഷൂ ഒരു പെയർ വേണമെന്ന് പറഞ്ഞു. ജോലി കഴിഞ്ഞ് റാം ചെരുപ്പ് കടയിൽ ഷൂവിന്റെ വിലയെക്കുറിച്ച് അന്വേഷിച്ചു. സ്പോർട്സ് ഷൂ വളരെ വിലയുള്ളതായിരുന്നു. അതിനാൽ റാം മറ്റൊരു ഷൂ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. റാം ഷൂ അവന് നൽകി. അത് കണ്ടപ്പോൾ അർജുനൻ സങ്കടമായി. അവൻ ആവശ്യമുള്ള ഷൂ അച്ഛൻ വാങ്ങാത്തതിനാൽ അവൻ കരഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ തെരുവിലൂടെ നടന്നു. അടുത്തുള്ള ബസ് സ്റ്റേഷനിലെത്തി. സങ്കടത്തോടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അതിലൂടെ കടന്നുപോയി. അവന് രണ്ട് കാലുകളും ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടം വന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, തനിക്ക് കാലുകൾ നൽകിയതിന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാപങ്ങളെയല്ല അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. Count the blessings, not the curses. In a family lived Ram, Radha, and their only son, Arjun. Ram used to work in a factory. He used to work very hard and earned enough to support his family with the basic needs. Arjun was a naughty boy. He always used to keep asking for new things. One day, he asked his father to get him a new pair of his favorite sports shoes. After work, Ram went to a shop and inquired for the shoes Arjun had asked for. But those shoes were very expensive. So Ram bought another pair of shoes and returned home. When Ram gave the new shoes to Arjun, Arjun was very disappointed that his father did not bring him the shoes that he wanted. He cried a lot and left the house in anger. He started walking on the streets, and after some time, he sat near a bus stop and wondered when he would get the expensive pair of shoes that he wanted. Just then, another boy passed by on his crutches. When Arjun saw that boy, he was shocked to see that the boy had no legs. Tears started falling from Arjun's eyes. He thanked God for giving him legs and a family who was so caring. Moral: count the blessings, not the curses.